നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ മൃതദേഹം ഡി എൻ എ സാമ്പിൾ എടുത്ത ശേഷം ഇന്ന് വൈകിട്ടോ നാളെയോ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കാർവാർ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. ഡി എൻ എ ഫലം 2 ദിവസത്തിനകം ലഭിക്കും. ഡി എൻ എ പരിശോധന നടത്തണമെന്ന് അർജുന്റെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. അർജുന്റെ അസ്ഥിയുടെ ഒരു ഭാഗമെടുത്ത് മംഗളൂരു എഫ് എസ് എൽ ലാബിലേക്ക് അയച്ചു. മൃതദേഹ ഭാഗം കോഴിക്കോട്ടെ വീട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം കേരള സർക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പരിശോധന ഫലം വന്ന ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ അറിയിച്ചിരിക്കുന്നത്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായി ഇന്നും തെരച്ചിൽ തുടരും. അർജുന ഓടിച്ചിരുന്ന ലോറി ഇന്ന് പൂർണ്ണമായി കരയിലേക്ക് കയറ്റും. ക്രെയിനിലെ വടം പൊട്ടിയതോടെയാണ് ഇന്നലെ ദൌത്യം അവസാനിപ്പിച്ചത്. ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. 72 ദിവസത്തെ കാത്തിരിപ്പിനും സംശയങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ബുധനാഴ്ച വൈകിട്ടോടെ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ മൃതദേഹവും ലോറിയും ലഭിച്ചത്. ജൂലൈ 16 ദേശീയപാത 66 മംഗളൂരു ഗോവ റൂട്ടിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത്. മണ്ണിടിച്ചിലുണ്ടായ ആദ്യ ദിവസങ്ങളെല്ലാം ശിരൂര് കുന്നിലും മണ്ണിടിഞ്ഞു വീണ ദേശീയപാതയിലുമായിരുന്നു തെരച്ചിൽ. 8-ാം ദിവസമാണ് പുഴയിലേക്ക് കേന്ദ്രീകരിച്ചത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും പരിശോധനയ്ക്ക് ഇറങ്ങി. 1 കോടിയോളം രൂപ ചെലവഴിച്ച് കർണാടക സർക്കാർ ഗോവയിൽ നിന്നെത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ലോറി പൊക്കിയെടുത്തത്. കരയിൽ നിന്ന് 60 മീറ്റർ അകലെ പുഴയുടെ ജലനിരപ്പിൽ നിന്ന് 12 മീറ്റർ ആഴത്തിലായിരുന്നു ലോറി. മണ്ണിടിച്ചിലുണ്ടായ 8-ാം ദിവസം തന്നെ ലോറി പുഴയുടെ അടിത്തട്ടിലുണ്ടെന്ന് നേവിയുടെ റഡാർ സോണാർ സിഗ്നലുകൾ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. അർജുൻ തമിഴ്നാട് സ്വദേശിയായ മറ്റൊരു ലോറി ഡ്രൈവർ, സ്ഥലത്തെ ചായക്കട ഉടമ ലക്ഷ്മണയും ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ളവർ 8 പേരാണ് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടത്. അർജുൻ ആദരാഞ്ജലികൾ നേർന്ന് കേരളം മൊത്തമുണ്ട്. മമ്മൂട്ടിയും ആദരാഞ്ജലികൾ നേർന്നിട്ടുണ്ട്. 72 ദിവസം പ്രതീക്ഷയോടെ കുടുംബവും മലയാളികളും കാത്തിരുന്നു. എന്നാൽ ഇന്ന് വിട പറയേണ്ടി വന്നുവെന്നാണ് മമ്മൂട്ടി അർജുന്റെ മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. മമ്മൂട്ടിക്ക് പുറമെ നടി മഞ്ജു വാര്യരും സമൂഹ മാധ്യമങ്ങളിൽ അർജുന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു. മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ. ഒരു പിടി ചാരമാക്കാനെങ്കിലും ഒരു ഓർമ്മ. പ്രിയപ്പെട്ട അർജുൻ, ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നാണ് മഞ്ജു സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. കാണാതായി 71 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് പുറത്തെടുത്ത ട്രക്കിനുള്ളിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു. ലോറിയുടെ ക്യാബിനുള്ളിലായിരുന്നു മൃതദേഹം പുറത്തെടുത്ത് ബോട്ടിലേക്ക് മാറ്റിയത്. മൃതദേഹം അർജുന്റേത് തന്നെയാണെന്ന് മനാഫും ജിതിനും പറയുന്നത്. ഇനി കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. രാവിലെ നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. വേലിയിറക്ക സമയത്താണ് ലോഹഭാഗങ്ങൾ പുറത്തെത്തിച്ചത്. അർജുന്റെ ലോറിയായ ഭാരത് ബെൻസിന്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഭാഗം ഡ്രഡ്ജിംഗിൽ കണ്ടെത്തിയിരുന്നു. കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ക്രാഷ് ഗാർഡ് ആണെന്നാണ് സംശയിക്കുന്നതായി ലോറി ഉടമ മനാഫ് പറയുകയും ചെയ്തിരുന്നു. നേരത്തെ തെരച്ചിലിൽ അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു. കയർ അർജുന്റെ ലോറിയിലേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ നടന്ന തിരച്ചിലാണ് നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായത്.